അസാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാമുറസൂലില്ല പ്രിയപ്പെട്ട സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാരെ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മര്യാദകളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് എപ്പോൾ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭക്ഷണം വിസർജിക്കുന്ന സമയത്താണ് ഇടത് കൈ ഉപയോഗപ്പെടുത്തേണ്ടത് ഏതായാലും ഏതൊരു സംഗതിയും അതിൻ്റെ ഉപജ്ഞാതാവ് അതിൻ്റെ നിർമ്മാതാവ് പറയുന്നത് പോലെ നമ്മൾ കൈകാര്യം ചെയ്യലാണല്ലോ ഏറ്റവും നല്ലത് ഏതൊരു പ്രൊഡക്റ്റും അതിൻ്റെ കമ്പനി അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ അത് ആ സാധനത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ഭക്ഷണ ക്രമം എങ്ങനെ ആയിരിക്കണം എന്ന് അള്ളാഹു നബിസ്വല്ലാഹു അലഹി വസല് മതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ് മുത്തനബി പറഞ്ഞിട്ടുണ്ട് ചെറിയ ഉരുളയായി ഭക്ഷണം കഴിക്കുക വലിയ ഉരുളയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ ഭക്ഷണം ചവച്ചരച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക ദഹനത്തിന് ശരിക്കും നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ എന്ന് പറഞ്ഞത് രണ്ട് ഇറച്ചിക്കട്ട പോലുള്ള പോലുള്ളൊരു സാധനമാണ് ഇതുകൊണ്ടിപ്പോൾ നമ്മൾ കഴിക്കുന്ന വലിയ ഭക്ഷണങ്ങൾ ദഹിക്കണമെങ്കിൽ എത്ര സമയമെടുക്കും അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഉമിനീര് കൂട്ടി നമ്മളിങ്ങനെ ചവക്കുന്നതിനനുസരിച്ച് ഉമിനീര് വരും ആ ഉമിനീര് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ദഹനം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ദഹനം എളുപ്പമായി കിട്ടും അപ്പം അതുകൊണ്ട് നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുമിനങ്ങളെ ജീവിതത്തിൽ പകർത്താനാണ് പാലിക്കാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് നമ്മളെ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും നമ്മളെ കൈ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നിസ്കാരിക്കുമ്പോൾ തെക്ക് പേർ കെട്ടിയാൽ മുജാഹുദാണെന്ന് വേഗം മനസ്സിലാവുമല്ലോ അല്ലേ അതതിൻ്റെ ചേലം കൊല്ല അത് അത്തയാത്തി ഇരിക്കുന്നത് മനസ്സിലാവും അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു പൂർണ്ണ വിശ്വാസിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം അത്രയും സുന്നത്തുകൾ എത്രയോ ഒന്നല്ല പത്തല്ല ഇരുപതല്ല എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനും പാലിക്കാനും ഉണ്ട് നമ്മളെ പ്ലേറ്റിൻ്റെ മുൻഭാഗത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാം റുഖുമാൽ ഹക്കീം റതി അള്ളാഹുവിനോ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ട മഹാനാണ് നമ്മൾ നന്നാവാൻ എട്ട് കാര്യം മഹാനവർഗുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ വട്ടത്തെ സൂക്ഷിക്കുക എന്നത് അതായത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പഴയ കാലത്തൊക്കെ ഒറ്റ തളികയിലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മൾ അങ്ങോട്ട് എന്തി ഇങ്ങോട്ടേന്തി അതിന് പകരം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കറിയുള്ളത് അപ്പുറത്താണെങ്കിൽ നമ്മളത് എടുക്കണം അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് എടുത്തു തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്കത് വാങ്ങാം അതിനൊന്നും വിരോധമല്ല നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുക അതുപോലെ തന്നെ കാരക്ക പോലെയുള്ള എണ്ണാൻ പറ്റുന്ന വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ ഒറ്റയാക്കിയിട്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഒറ്റയായിരിക്കണം നമ്മൾ കഴിച്ചത് അത് സുന്നത്താണ് വിത്രുൻ അള്ളാഹു ഏകനാണ് യു ഹൈ അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു സുബാനോ താല എന്ന് ഹദീസിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒറ്റ എണ്ണാൻ പറ്റുന്ന വസ്തുക്കൾ ഇപ്പോൾ പത്തിരി ഒക്കെ നമുക്കത് പറ്റും ഓട്ടട അങ്ങനെ പറ്റും അപ്പോൾ അങ്ങനെ കഴിക്കുക അതുപോലെ തന്നെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക ചാരി നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ആ സുന്നത്തായ രൂപം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്തായ രൂപം കുനിഞ്ഞിരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കലാണ് ആ രൂപ സുന്നത്തായ ഇരിക്കുമ്പോൾ കുനിയലാണ് വരിക ഏതായാലും ചാരിയിരുന്നിട്ട് തലയണ വെച്ചിട്ടൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത് ഭക്ഷണം കഴിക്കുമ്പം ശ്രദ്ധിക്കേണ്ട അതപുകളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരുപാട് അദപുകൾ കഴിഞ്ഞ ഈ മൂന്ന് ക്ലാസ്സുകളിലായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഭക്ഷണത്തെ പഴിക്കാതിരിക്കുക നമുക്ക് കിട്ടിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കണ്ട പ്രത്യേകിച്ച് മനസ്സംതൃപ്തി ഇല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ അത് ദഹനത്തിന് വരെ ബാധിക്കും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കഴിക്കണ്ട ഭക്ഷണത്തെ കുറ്റം പറയരുത് അസലാമലൈക്കും